മമ്മൂക്കയുമായിട്ട് ഒരു വലിയ സ്റ്റോറി ഉണ്ടെന്ന് എനിക്കറിയാം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും മമ്മൂക്കയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മമ്മൂക്ക പക്രു എന്ന് പോലും വിളിക്കില്ല, അജയെന്നേ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇൻസ്പിറേഷനാണ് മമ്മൂക്ക. ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ മമ്മൂക്കയിൽ നിന്ന് പഠിക്കാനുണ്ട്. മമ്മൂക്കയെ പറ്റി ഒരുപാട് മലയാള സിനിമയിലെ സകല താരങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വരെ പാഠമാണ്. പക്ഷേ ഒരു ഞാൻ കണ്ടിട്ടുള്ളത് എന്താ പറയുക, മമ്മൂക്കയിൽ മമ്മൂക്ക സിനിമയിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ, ജീവിതത്തിൽ അദ്ദേഹം അഭിനയിക്കില്ല. അദ്ദേഹം ഒരു പച്ചയായ നന്മയുള്ള ദൈവഭയമുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് മമ്മൂക്ക. പച്ചപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നമുക്ക്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, മമ്മൂക്കയായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്നത് എന്നെ പ്രാങ്ക് ചെയ്തുകൊണ്ടായിരുന്നു. ഞാൻ ദുബായിലൊരു പ്രോഗ്രാമിൽ റേഡിയോയിലിരുന്നിട്ട് രമേഷ് പയ്യന്നൂരുണ്ടല്ലോ, അറിയാലോ, മമ്മൂക്കയുടെ ശബ്ദം തന്നെയാണ്, ഭയങ്കര ഗനഗാംഭീര്യം ഒക്കെ ആയിട്ട് അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഇങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട്, കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ, ഹലോ, ആരാണ്? ആ, ഞാൻ മമ്മൂക്കയാണ്. അല്ല, മമ്മൂട്ടിയാണ്. ആ, ഞാൻ മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞു. ഏത് മമ്മൂട്ടി? എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഏത് മിമിക്രിക്കാരൻ നമ്മളെ മിമിക്രി എന്നുള്ളവരാരെങ്കിലും, കാരണം അവിടെ രാജീവ് ചെറായി അവരവരൊക്കെ ഉണ്ട്, അവിടുത്തെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരാരെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് സംസാരിച്ച് സംസാരിച്ച് പോകെ പോകെ എനിക്ക് പിടികിട്ടി ഇതാള് ആണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഇന്ന ആള് വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതുവരെ വളർന്നില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങൾ കൺഫേമാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് രമേശേട്ടൻ എൻ്റെ അടുത്തേക്ക്, ഞാൻ കൂടുതൽ അബദ്ധമൊന്നും പറയാതിരിക്കാനാണോ എന്തോ ആവട്ടെ, എന്നോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഷൂട്ടിങ്ങിന് വന്നാണ്. ആ സമയത്ത് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഇൻ്റർവ്യൂ കേട്ടിട്ട് രമേശേട്ടനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന് കോളിലേക്ക് കണക്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക സർപ്രൈസുകൾ തരുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് മമ്മൂക്ക. പിന്നെ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വരുന്നത്, കൊറിയറായിട്ട് വരുന്നത്. അത് മമ്മൂക്കയുടെ മമ്മൂക്കയാണ് വാങ്ങുന്നത്. എന്നിട്ട് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള ഷോട്ടുകളിലൊക്കെ ഗിന്നസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഉചിതമായ സമയം, പേരിനോട് ചേർത്ത് ഗിന്നസ് അങ്ങനെ ചേർത്തിട്ട്. കാരണം ഒരു മമ്മൂക്ക പറഞ്ഞ ഒരു വേടെൻ്റെ മനസ്സിലുണ്ട്, ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ ചെറിയ കാര്യമല്ലാത്തത് നമ്മുടെ പേരിന് മുമ്പിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അത് ഒരു വലിയൊരു എന്താ പറയുക ഇന്ത്യയിലെ തന്നെ ലെജൻഡാണ് മമ്മൂക്ക, മികച്ചൊരു നടനാണ് മമ്മൂക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സിനിമയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതും ആ ഒരു ഓർമ്മയും കൂടെ വെച്ചോട്ടെ ആണ് ഞാൻ ഈ പേരിനോട് ചേർത്ത് ഗിന്നസ് എന്നുള്ള പേര് ചേർത്തത്. അങ്ങനെയാണ് ഗിന്നസ് പക്രുവായി മാറിയത്.